Hi friends, ഞാനിന്നു വന്നിട്ടുള്ളത് നമ്മുടെ നോൺ വെജ് വിഭവങ്ങളൊക്കെ തോറ്റു പോകുന്ന എല്ലാവരെയും കൊതിപ്പിക്കുന്ന നല്ലൊരു വെജിറ്റേറിയൻ വിഭവമായിട്ടാണ് കേട്ടോ. എന്താണ് ഈ സംഭവം എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായോ? അപ്പോൾ ഇത് ചേനയാണ്. ചേന ഞാൻ റോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. കുറേ പേര് ചെയ്യുന്ന ഡിഷായിരിക്കാം ഒരു പക്ഷേ. പക്ഷേ എൻ്റെ ഒരു സ്പെഷ്യലാണ് കേട്ടോ, എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു കറിയാണ്. അപ്പോൾ ഊണിന് പെട്ടെന്ന് വല്ല അതിഥികളൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ചേന ഇപ്പോഴും നോർമൽ മെഴുക്ക് പുരട്ടിയൊക്കെ ഉണ്ടാക്കുന്നതിലും വിട്ടിട്ട് ഒരു മസാലക്കറി ഉണ്ടാക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൻ്റെ സ്വാദ് ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് വീണ്ടും ഇതിൻ്റെ വീഡിയോയിലോട്ട് കിടക്കാം. ചേന റോസ്റ്റ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ ഗ്യാസ് കത്തിച്ചിട്ട് ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു അലുമിനിയത്തിൻ്റെ ചീനച്ചട്ടിയാണ്. അപ്പോൾ അത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. ചീനച്ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് സവാള അരിഞ്ഞത്. ഞാനിവിടെ ഒരു രണ്ട് മീഡിയം സൈസ് സവാളയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. സവാളയും അതുപോലെ തന്നെ പച്ചമുളക്, രണ്ട് പച്ചമുളക് നടുക കീറിയതാണ്. രണ്ട് തണ്ട് കറിവേപ്പില, അതുപോലെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ചേർത്തത്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ളതാ രണ്ട് മീഡിയം സൈസ് സവാളയും ഒരു രണ്ട് പച്ചമുളകും ഉണ്ട്. ഇത് ഒരുമിച്ച് ചേർത്ത് കൊടുക്കാൻ പോവാണ് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചെറിയൊരു കളർ മാറിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു അഞ്ചല്ലി, ഇത് അത്യാവശ്യം വലിയ വെളുത്തുള്ളിയുടെ അല്ലിയാണ് കേട്ടോ. അപ്പോൾ അതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് ചതച്ചെടുത്തതാണ് കേട്ടോ. അത് നന്നായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പോൾ ഈ സവാളയുടെ നിറം പെട്ടെന്നൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് വീണ്ടും നന്നായിട്ട് കോട്ട് ചെയ്യാം. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. നമ്മളിപ്പോൾ പെട്ടെന്ന് മസാലയൊക്കെയുള്ള ഒരു കറി കഴിക്കണം എന്ന നോൺ വെജ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അത് ചേനയോ ചേമ്പൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്യാം. ഞാൻ രണ്ടും ചെയ്യാറുണ്ട്. നല്ല ടേസ്റ്റാണ്. വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടാണ് കേട്ടോ നമ്മൾ ചേന ഓൾറെഡി വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതിയാവും. അടുത്തതായിട്ട് ഇതിലേക്ക് മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. ഇതൊരു മുക്കാൽ സ്പൂണോളം ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ മഞ്ഞൾപ്പൊടികളുടെ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോൾ ഇതിൻ്റെ മണമൊന്ന് മാറും. അപ്പോൾ അതിന് ശേഷം നമുക്കിതിലേക്ക് മുളക് പൊടിയും അതുപോലെ തന്നെ നമ്മുടെ ഗരം മസാലയുടെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. മല്ലിപ്പൊടിയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയൊക്കെ നമ്മൾ ചേർത്തത് വാടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്കൊരു ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു അര മുതൽ മുക്കാൽ സ്പൂണോളം ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് അഡീഷണലായിട്ട് നിങ്ങൾക്ക് കുരുമുളക് പൊടിയോ അല്ലെങ്കിൽ അതുപോലെ തന്നെ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയോ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ടേസ്റ്റ് കൂടുതലുള്ളൂ. മുളക് പൊടി ആ ഓരോരുത്തരുടെ എരിവനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു സ്പൂണ് ചേർക്കുന്നുള്ളൂ. ഇത് അത്യാവശ്യം നല്ല എരിവുള്ള മുളകാണ്. പിന്നെ നമ്മളിതിലേക്ക് ഓൾറെഡി പച്ചമുളക് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിൻ്റെ മണം മാറി വരുമ്പോൾ നമുക്ക് ഒരു സ്പൂണോളം വിനീഗർ ഞാനൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഉപ്പ് നോക്കുക. അപ്പോൾ ഈ സമയത്ത് ഈ വിനീഗറിന് പകരം തക്കാളി ബ്ലെൻഡ് ചെയ്തിട്ട് അതൊന്ന് ജസ്റ്റ് ഒഴിച്ചു കൊടുത്താൽ മതി. ഒരു തക്കാളിയൊക്കെ മതി കേട്ടോ. ജസ്റ്റ് ഒരു ചെറിയൊരു പുളിരസം വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. അതിപ്പോൾ ഓപ്ഷനിലാണ്, ആവശ്യമില്ലെങ്കിൽ ചെയ്യണ്ട. അപ്പോൾ അത് അത്രയേ ഉള്ളൂ. ഇനി നമ്മളിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചേന ഞാനിവിടെ ഒരു 350 ഗ്രാം ചേനയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് അരിഞ്ഞ് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഉപ്പും മഞ്ഞൾപ്പൊടിയും പാകത്തിന് ചേർത്ത് വേവിച്ച് വെച്ച ചേനയാണ് കേട്ടോ. അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക കേട്ടോ. ഇപ്പം നമ്മുടെ ചേന നമ്മൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു. അതിനുശേഷം
അതിൽ ചെറിയൊരു വെള്ളം ഉണ്ടായിരുന്നു വേവിച്ചതിൻ്റെ. അപ്പോൾ ആ വെള്ളമാണ് അപ്പോൾ ഒന്ന് കുഴമ്പനായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ആ വെള്ളത്തോട് കൂടിയാണ് ചേർത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ഇതിൻ്റെ മീതെ നമുക്ക് കുറച്ച് വേപ്പില തൂവി കൊടുക്കാം. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നോൺവെജ് കറികളൊക്കെ മാറിയിരിക്കുന്ന ടേസ്റ്റിലുള്ള നമ്മുടെ ഒരു ചേന വിഭവമാണ് കേട്ടോ. അപ്പോൾ അത്രയും സിമ്പിളാണ്, അധികം പണികളൊന്നുമില്ല. ചേന ജസ്റ്റ് വേവിച്ചെടുക്കുന്ന ആ ഒരു താമസം മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വെള്ളം വേണ്ട എന്നുണ്ടെങ്കിൽ, ഡ്രൈ ആയിട്ടുള്ള റോസ്റ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ചേർക്കാതെ, അതായത് ചേനയുടെ വെള്ളം വേവിച്ചതിന് ശേഷം കളഞ്ഞിട്ട് കഷ്ണങ്ങൾ മാത്രം എടുത്താൽ മതി. അല്ല എന്നുണ്ടെങ്കിൽ ആ വെള്ളത്തോട് കൂടി ചേർത്തിട്ട് ജസ്റ്റ് അതൊന്ന് വറ്റി വരുമ്പോൾ, അങ്ങനെ ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി ഒന്ന് കുഴഞ്ഞു വരുമ്പോഴാണ് ശരിക്കും ആ കറിയുടെ ടേസ്റ്റ് ഇറങ്ങുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചേന റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊരു സെർവ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ ഇതാ കണ്ടല്ലോ, നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ചേന റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല മണമൊക്കെ വരുന്നുണ്ട്, നല്ല ഫ്ലേവർ, നല്ല ടേസ്റ്റുള്ള നല്ല അടിപൊളി ഡിഷാണ്. നിങ്ങൾക്ക് ഒരിക്കൽ നിങ്ങൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും, അത്രയും ടേസ്റ്റുള്ള ഒരു വിഭവമാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.